സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. പ്രശസ്ത ചിന്തകനായ ലുഡ്വിഗ് വിറ്റ്കൻസ്റ്റൈൻ അവതരിപ്പിക്കുന്ന ഒരു ആശയമാണ് ഭാഷ കേളി എന്നത് ലാംഗ്വേജ് ഗെയിം. ഭാഷയെന്നത് സ്വരസഞ്ചയങ്ങൾ മാത്രമല്ല ജീവിതത്തിൻ്റെ തന്നെ അർത്ഥതലങ്ങളുമായി ഇഴചേരുന്നതാണെന്ന് വിശദമാക്കാൻ, ഭാഷ ഒരു പ്രവൃത്തിയുടെ പ്രതിഫലനമാണ്, അതിലെ ഓരോ പദങ്ങളും പ്രവൃത്തിയെയും നിലപാടുകളെയും ആക്ടിവിറ്റി ആൻഡ് സ്റ്റേറ്റ് പിന്നെ അവ തമ്മിലുള്ള പരസ്പര ബന്ധങ്ങളെയും അടയാളപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു ജീവിത വ്യവസ്ഥയാണ്, ഫോം ഓഫ് ലൈഫ് എന്ന് അദ്ദേഹം പറയുന്നു. ഉദാഹരണം, വെള്ളം എന്നൊരു വാക്ക് നാം കേൾക്കുമ്പോൾ അത് ജലമെന്ന പദാർത്ഥത്തെ സൂചിപ്പിക്കുന്നതാകാം, അതല്ലെങ്കിൽ ഒരു അപായ സൂചനയാകാം, അതുമല്ലെങ്കിൽ ദാഹിച്ചു വലയുന്ന ആരെങ്കിലും കുടിനീരിനായി കേഴുന്നതുമാകാം. ഭാഷ ജീവിതത്തിൻ്റെ പ്രതിഫലനം തന്നെയായി മാറുന്നു. അക്ഷരവും ജീവിതവും ഒന്നായി നെയ്യപ്പെടുന്നു. 2020 ലോക സമ്പർക്ക മാധ്യമത്തിൻ്റെ സന്ദേശത്തിൽ ഫ്രാൻസിസ് പാപ്പ അത് ഓർമ്മിപ്പിച്ചിരുന്നു. ലത്തീനിൽ നെയ്യുക, ടെക്സേരെ എന്നർത്ഥം വരുന്ന വാക്കിൽ നിന്നാണ് ടെക്സ്റ്റ്, അക്ഷരം, ടെക്സ്റ്റൈൽ, വസ്ത്രം എന്നീ വാക്കുകൾ ജനിക്കുന്നത്. വസ്ത്രങ്ങളിലെ ഇഴചേരൽ പോലെ തന്നെയാണ് വാക്കുകളുടെ വിന്യാസവും. അതിൽ എന്തും നമുക്ക് കോർത്തും ചേർത്തും വയ്ക്കാം. നുണക്കഥകളുടെ കരിമ്പടങ്ങൾ നെയ്യാം, അതുമല്ലെങ്കിൽ ജീവിത സൗരഭ്യങ്ങളുടെ കുളിർക്കമ്പളങ്ങളും. ഭാഷയെന്നത് സത്യവുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. വിനിമയം, കമ്മ്യൂണിക്കേഷനാണ് ഭാഷയുടെ ലക്ഷ്യം. ഉള്ളം തുറന്നിടുന്നതാണ് ഭാഷ സത്യത്തെ ആവിഷ്കരിക്കുന്നത്. അത് സത്യത്തിൻ്റെ ചാലകമാണ്. പക്ഷേ നാം ഭാഷയെ ഒരു സാമൂഹിക നിർമ്മിതിയാക്കി മാറ്റിയിരിക്കുന്നു. സത്യമെന്നതുപോലും സമൂഹവും അധികാരശ്രേണികളുമാണല്ലോ ഇന്ന് നിശ്ചയിക്കുന്നത്. അപ്പോൾ ഭാഷ അതിൻ്റെ ഒരു വാടകവണ്ടി മാത്രമാകുന്നു. അസത്യങ്ങളുടെയും അർദ്ധസത്യങ്ങളുടെയും വാടകവണ്ടി. വസ്ത്രങ്ങൾ അടക്കമുള്ള ഫാഷനുകൾ സമൂഹത്തിൽ മാറിമറിയുന്നതുപോലെ ഭാഷയും സത്യവും മാറിമറിയുകയാണ്, പുത്തൻ അനുഭവങ്ങളുടെ തിരതള്ളലിൽ. വിശുദ്ധഗ്രന്ഥം ഭാഷയെ പക്ഷി നോക്കിക്കാണുന്നത് ഒരു സാമൂഹിക സൃഷ്ടിയായിട്ടല്ല. സൃഷ്ടികഥയിൽ ഹവ വരുന്നതിന് മുൻപേ ആദം ദൈവത്തോട് സംവദിക്കുന്നുണ്ട്. അവൻ മൃഗങ്ങൾക്കെല്ലാം പേരിടുകയും ചെയ്യുന്നുണ്ട്. അതായത് അവൻ ഭാഷ പ്രയോഗിക്കുന്നു എന്നർത്ഥം. ദൈവവും മനുഷ്യനും തമ്മിലാണ് ആദ്യമായി മൊഴികൾ കൈമാറിയത്. അതിനുശേഷം മാത്രമാണ് മനുഷ്യനും മനുഷ്യനും തമ്മിൽ മൊഴികൾ കൈമാറാൻ തുടങ്ങിയത്. ആദം മൃഗങ്ങൾക്ക് പേരിടുമ്പോൾ അവൻ ദൈവത്തിൻ്റെ കണ്ണുകൊണ്ടാണ് നോക്കുന്നത്. ആ ചരാചരങ്ങളിൽ വിളങ്ങുന്ന ദൈവിക പദ്ധതിയുടെ ആഴം കണ്ടുകൊണ്ടാണ് അവൻ അവയ്ക്ക് പേരിട്ടതും. ജ്വലിക്കുന്ന ഈ ദൈവിക കാഴ്ചയിൽ നിന്നാണ് മൊഴി പിറന്നത്. പിന്നീട് മനുഷ്യൻ്റെ പതനത്തിന് ശേഷം ഭാഷ ഹൃദയവക്രതയുടെ ഒരു യന്ത്രമായി മാറുന്നു. ബാബേലിൽ ഭാഷ ചിതറുകയും ചെയ്തല്ലോ ദൈവത്തോട് മത്സരിച്ച് ബാബേലിൽ. യാക്കോബ് 1:18 പറഞ്ഞിരുന്ന ഡിസൂക്കോസ് എന്ന വാക്ക് ഡബിൾ മൈൻഡഡ്നെസ്, ഹൃദയത്തിൻ്റെ വക്രതയെ സൂചിപ്പിക്കുന്നതാണ്. സത്യം കണ്ടിട്ടും അത് പ്രവൃത്തി പദത്തിലെത്തിക്കാൻ കാണിക്കുന്ന വിമുഖത ഇന്നലെ നാം കണ്ട ആശയങ്ങൾ തന്നെയാണിത്. ഇന്ന് സങ്കീർത്തനം 12:3 ഈ പ്രയോഗം അവതരിപ്പിക്കുന്നുണ്ട്, ഹൃദയത്തിൻ്റെ വക്രതയെ സൂചിപ്പിക്കാൻ. ഇരട്ട മനസ്സ്, ഇരട്ട താപ്പ്. യാക്കോബ് ശ്ലീഹ ഇന്നലെ നമ്മെ പഠിപ്പിച്ചിരുന്നു വിശ്വാസം പ്രവൃത്തിയിലേക്ക് എത്തിച്ചേരണമെന്ന്. ഇപ്രകാരം തന്നെ സത്യനിഷ്ഠയെ, സത്യഭാഷണത്തെ, വാക്കുകളെ ഒരു പ്രവൃത്തി തന്നെയായിട്ടാണ് ശ്ലീഹ ഇന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. യാക്കോബ് 3:1-10. സ്വയം ന്യായീകരിക്കുന്ന വാക്കുകൾ 1:13. മുഖസ്തുതിയുടെ വാക്കുകൾ 2:3-6. അലക്ഷ്യമായ വാക്കുകൾ 2:16. ആഴമില്ലാത്ത വാക്കുകൾ 2:18. ഇതെല്ലാം പിഞ്ചെന്നുകൊണ്ടാണ് ഇന്ന് ശ്ലീഹ വാക്കിനെയും നാക്കിനെയും കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. സത്യത്തോടും സ്നേഹത്തോടും വാക്കിനുള്ള ബന്ധം തന്നെയാണ് ഇവിടെ വെളിവാക്കപ്പെടുന്നത്. ഇനിയും തുടർന്നു വരുന്ന അധ്യായങ്ങളിൽ ശ്ലീഹ വാക്കും നാക്കും പ്രമേയമാക്കി പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ജീവിതമെന്നത് ജീവൻ പകരുന്ന കഥകൾ നെയ്യാനുള്ളതാണെന്ന് പാപ്പ പഠിപ്പിച്ചത് ഇവിടെ ചേർത്ത് വായിക്കട്ടെ. ഇന്ന് സങ്കീർത്തനം 12, കാപട്യമുള്ള ഹൃദയത്തിൽ നിന്ന് നുരഞ്ഞു പൊന്തുന്ന അസത്യവും അക്രമോത്സുകതയുമാണ് ദൈവസന്നിധിയിൽ ഉണർത്തിക്കുന്നത്. സത്യമെന്നത് സാമൂഹിക ഭാഷ്യങ്ങൾ മാത്രമാകുന്ന നമ്മുടെ വാക്പയറ്റിടങ്ങളിൽ സങ്കീർത്തനം 12 മാറ്റത്തിൻ്റെ ഒരു പടകാഹളം തന്നെയാണ് ഉയർത്തുന്നത്. ഇന്ന് സുവിശേഷം മർക്കോസ് 9:12-13 രൂപാന്തരീകരണത്തിൻ്റെയും തുടർന്ന് നാദൻ നടത്തുന്ന പീഡാനുഭവ പ്രവചനത്തിൻ്റെയും വിവരണമാണ്. തങ്ങൾ പ്രഘോഷിച്ച സുവിശേഷം കെട്ടുകഥയല്ല, നുണയല്ല, സത്യത്തിൻ്റെ അദമ്യമായ ശക്തിപ്രവാഹമാണെന്ന് പഠിപ്പിക്കവേ 2 പത്രോസ് 1:16-18 രൂപാന്തരീകരണത്തിൻ്റെ ഈ അനുഭവം
എത്ര ആഴത്തിൽ ശിഷ്യരുടെ ഹൃദയത്തിൽ പതിഞ്ഞിരുന്നു എന്ന് വ്യക്തമാകുന്നുണ്ട്. രൂപാന്തരീകരണം പരിശുദ്ധ തൃത്വമായ ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തുന്ന ഒരു സന്ദർഭമാണ് റെവലേറ്ററി. ഓരോ വെളിപാടും റെവലേഷൻ ദൈവം തന്നെ തന്നെ വിനിമയം ചെയ്യുന്നതുമാണ്. കമ്മ്യൂണിക്കേഷൻ ഭാഷയും ഇതുപോലെ ഒരു വിനിമയ ഉപാധിയാണല്ലോ. ദൈവം സത്യത്തിൻ്റെ മഹാപ്രകാശത്തിലാണ് നമ്മോട് സംവദിക്കുന്നത്. അത് ചെവിക്കൊള്ളാൻ നമ്മെ ക്ഷണിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ശ്രവിക്കുക എന്ന് കേൾക്കുമ്പോൾ ആദം തന്നെ ചൂഴ്ന്നു നിൽക്കുന്ന പ്രകാശത്തിൽ ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങൾ കണ്ടു. അതിൽ നിന്ന് അവൻ്റെ മൊഴികൾ ഉതിർന്നു. ഇന്നും ആ പ്രകാശവിസ്മയത്തിൽ ദൈവത്തിൻ്റെ ഹൃദയം തന്നെയായ ക്രിസ്തുനാഥനെ നാം തനിയായി കാണുകയാണ്. തുടർന്ന് അവൻ തൻ്റെ പീഡാനുഭവം പ്രവചിക്കുന്നു. ഏശയ്യ 53:3 ഓർമ്മകൾ ഉണർത്തിക്കൊണ്ട്, കണ്ടവരെല്ലാം കണ്ണടച്ചു കളഞ്ഞ തള്ളിക്കളഞ്ഞ സഹനദാസിൻ്റെ ചിത്രം. ഇന്നലെ പീലാത്തോസിൻ്റെ മുൻപിൽ ഈശോ തിരസ്കൃതനാകുന്നത് ഇതുപോലെ തന്നെയാണ്. അപ്പോൾ ഒരു വ്യക്തിയല്ലായിരുന്നു പീലാത്തോസ്, ദൈവത്തെ നിരസിക്കുന്ന മാനവരാശിയുടെ എല്ലാം മൂർത്തരൂപവുമായിരുന്നു. ക്രിസ്തുവിൻ്റെ പ്രകാശം പേറിയ സത്യത്തിൻ്റെ പ്രവാചകരെയെല്ലാം നാം ഇഷ്ടമുള്ളതുപോലെ പെരുമാറി തള്ളിക്കളഞ്ഞിരുന്നു. വാട്ട് എവർ മെൻ പ്ലീസ്ഡ്. ഇന്നലെ നാം കണ്ടതുപോലെ മനുഷ്യൻ്റെ വക്രമായ ഈ പ്രിയങ്ങളും ദൈവത്തിൻ്റെ കറതീർന്ന പ്രിയവും തമ്മിലുള്ള കുരിശു ദൂരം നാം ഇനിയും നടന്നു തീർക്കേണ്ടിയിരിക്കുന്നു. ആ വഴിയിലെ പ്രകാശമാണ് ഇന്ന് രൂപാന്തരീകരണത്തിൻ്റെ ഈ മലയിൽ വിരിയുന്നത്.